ഓക്കെ, സോ റോബോ വാക്യൂം ക്ലീനേഴ്സ് ഇപ്പം ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് മാനുഫാക്ചേഴ്സ് ഈ റോബോ വാക്യൂം ക്ലീനേഴ്സ് കൊണ്ട് വരുന്നുണ്ട്, സ്പെഷ്യലി ഇന്റർനാഷണൽ ചൈനീസ് ബ്രാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ റോബോ വാക്യൂം ക്ലീനർ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബ്രാൻഡായ യുറേക്ക ഫോർബ്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു റോബോ വാക്യൂം ക്ലീനറാണ്. അതായത് യുറേക്ക ഫോർബ്സ് ഐവാക് ആണ്. യുറേക്ക ഫോർബ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രസ്റ്റഡ് ഇന്ത്യൻ ബ്രാൻഡാണ്. വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് യുറേക്ക ഫോർബ്സ്. സോ അവരുടെ സൈഡിൽ നിന്ന് ഒരു ഐവാക്, അതായത് അവരുടെ ഒരു റോബോ വാക്യൂം ക്ലീനർ ഉണ്ട് എന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനോടൊപ്പം തന്നെ യുറേക്ക ഫോർബ്സ് പറയുന്നതനുസരിച്ച് അവരൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. സോ ഈ ഒരു റോബോ വാക്യൂം ക്ലീനർ ഇന്ത്യൻ വീടുകളിൽ വരുന്ന ആവശ്യങ്ങൾക്കും പിന്നെ ഇന്ത്യൻ വീടുകളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു റോബോ വാക്യൂം ക്ലീനറാണ്. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ എല്ലാം ഫീച്ചേഴ്സൊക്കെ നോക്കാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ എണ്ണത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഇതാണ് യുറേക്ക ഫോർബ്സ് ഐവാക്കിൻ്റെ പാക്കേജിംഗ്. നല്ലൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്, അതിൽ ഇഷ്യൂ ഒന്നുമില്ല. ഇനി നമുക്ക് ബോക്സ് കണ്ടൻസ് നോക്കാം. ഓബ്വിയസ്ലി റോബോ വാക്യൂം ക്ലീനർ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ചാർജിംഗ് ഡോക്ക് ആൻഡ് പവർ കേബിൾ, റോബോ വാക്യൂം ക്ലീനർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിമോട്ട് വരുന്നുണ്ട്, റൊട്ടേറ്റിംഗ് ബ്രഷ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം മതി, പക്ഷേ ഇവിടെ രണ്ട് എക്സ്ട്രാ ഒരു തന്നിട്ടുണ്ട്. ഡോക്യുമെൻറ്റേഷൻ, ഹേപ്പ ഫിൽട്ടർ, മോപ്പിംഗ് പ്ലേറ്റ് വിത്ത് വാട്ടർ ടാങ്ക്, ഫൈനലി രണ്ട് വാഷബിൾ മോപ്പിംഗ് പാഡ്സും വരുന്നുണ്ട്. ഈ റോബോയിൻ്റെ പോർട്സും ബട്ടൺസും ഫീച്ചേഴ്സും നോക്കുകയാണെങ്കിൽ മേളിൽ LED ഇൻഡിക്കേറ്റർ പ്ലസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്താണ് ഡസ്റ്റ് പാൻ ഇരിക്കുന്നത്. ഈ ഡസ്റ്റ് പാനാണ് നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ബോട്ടം സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ചാർജിംഗ് പോൾസ് ഉണ്ട്, ഇതുവഴിയാണ് ചാർജ് ആവുന്നത്. ഗൈഡിംഗ് വീൽ വരുന്നുണ്ട്, റൊട്ടേറ്റിംഗ് ബ്രഷ് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ട്. ഈ കാണുന്നതാണ് സക്ഷൻ പാസേജ്. 600 pascals ആണ് സക്ഷൻ ഫോഴ്സ്. ഇതുവഴിയാണ് പൊടിപടലങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറുന്നത്. പിന്നെ ഇതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വീല്. ഇവിടെയാണ് ബാറ്ററി വരുന്നത്. ക്ലോസ് ടു 90 മിനിറ്റ്സിൻ്റെ കണ്ടിന്യൂസ് ക്ലീനിങ് ടൈം കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം ബാറ്ററി ഉണ്ട്. ഈ റോബോ സ്വിച്ച് ഓൺ ആൻഡ് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള പവർ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ആൻറ്റി ഫോൾ സെൻസർ, അതായത് താഴെ വീഴാതിരിക്കാൻ വേണ്ടി. റോബോയിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്, അതായത് ആ ഒരു പവർ കേബിൾ വെച്ച് നമുക്ക് ഡയറക്ട്ലി ഈ റോബോ ചാർജ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ആൻറ്റി കൊളീഷൻ ബമ്പർ. ബമ്പറിൻ്റെ മേളിൽ ഒരു റബ്ബറൈസ്ഡ് ലെയറും കൊടുത്തിട്ടുണ്ട്, അതായത് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ ബമ്പറൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി, സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു റബ്ബർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ലതാണത്. ബോക്സിൽ വരുന്ന ചാർജിംഗ് ഡോക്ക് ഭിത്തിയോട് ചേർത്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ റോബോ ഐവാക്ക് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം അത് നമ്മുടെ ചാർജിംഗ് ഡോക്കിൽ പ്ലേസ് ചെയ്യണം, എന്നിട്ട് ആ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഈ ഒരു ചാർജിംഗ് ഡോക്കിൻ്റെ ലെഫ്റ്റ് റൈറ്റിൽ 1 മീറ്റർ ഖാലിയായിരിക്കണം, ഫ്രണ്ടിൽ 2 മീറ്റർ സ്പേസ് വേണം. സോ ഇതിൻ്റെ ചുറ്റും നല്ല സ്പേസ് വേണം. ഫസ്റ്റ് യൂസിന് മുമ്പ് മിനിമം 12 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യണം. ഈ ചാർജിംഗ് ഡോക്കിൽ കുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു പവർ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഡയറക്ട്ലി ഈ ഒരു റോബോ വാക്യൂം ക്ലീനർ ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ഓപ്റ്റിമം മെത്തേഡ് ആ ഒരു ചാർജിംഗ് ഡോക്കിൽ ചാർജ് ചെയ്യുന്നതാണ്. ഈ റോബോ വാക്യൂം ക്ലീനർ 4 ക്ലീനിങ് മോഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മോഡ് 1, അതായത് നമ്മുടെ റിമോട്ട് വെച്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ മോഡ് 1 സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മോഡ് 1 ആയിരിക്കും സ്പൈറൽ ക്ലീനിങ്, അതായത് ഇങ്ങനെ കറങ്ങി കറങ്ങി സ്പൈറൽ ഫോമിലാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വീടും റൂമൊക്കെ ഫുൾ ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് യൂസിങ് സ്പൈറൽ ക്ലീനിങ്. മോഡ് 2 ആണ് ഓട്ടോ ക്ലീനിങ്, അതായത് റോബോ അതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് അനുസരിച്ച് ഓപ്റ്റിമം ക്ലീനിങ് മെത്തേഡ് അത് ചൂസ് ചെയ്തോളും. സോ അതായത് ഓട്ടോ മോഡ് പോലെയാണ് ഈ ഓട്ടോ ക്ലീനിങ്. മോഡ് 3 ആണ് എഡ്ജ് ക്ലീനിങ്. എഡ്ജ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭിത്തിയും നമ്മുടെ തറയും ജോയിൻ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ എഡ്ജ്, ആ എഡ്ജും പിന്നെ കോർണേഴ്സ് മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷനാണ് എഡ്ജ് ക്ലീനിങ്. വളരെ യൂസ്ഫുൾ ആയൊരു ഓപ്ഷൻ തന്നെയാണ്. സോ നമ്മുടെ കോർണർ അല്ലെങ്കിൽ എഡ്ജിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഇത് ക്ലീൻ ചെയ്തോളും ഈ ഒരു മോഡ് ഉപയോഗിച്ചുകൊണ്ട്. 4th mode ആണ് സിഗ്സാഗ് ക്ലീനിങ്, അതായത് ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്കൊരു മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓട്ടോ മോഡിൽ ഇത് ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്തോളും, നോ ഇഷ്യൂസ്. പിന്നെ ഒരു എക്സ്ട്രാ ഫീച്ചർ വരുന്നുണ്ട്, അതാണ് സ്പോട്ട് ക്ലീനിങ്. വളരെ യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണ്. ഏതെങ്കിലും സ്പെസിഫിക് സ്ഥലത്ത് എന്തെങ്കിലും ഒരു അഴുക്ക് എന്തെങ്കിലും പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ സ്പോട്ട് ക്ലീനിങ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എക്സാക്ട് സ്പോട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. ഇതിൽ ഡ്യുവൽ ക്ലീനിങ് ഫംഗ്ഷൻ വരുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് ഡ്രൈ വാക്യൂം പ്ലസ് മോപ്പിംഗ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്ലീനിങ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വാട്ടർ ടാങ്കിൽ വാട്ടർ ഫില്ല് ചെയ്ത് ആ ഒരു മോപ്പിംഗ് പാഡൊക്കെ അറ്റാച്ച് ചെയ്ത് ഈ ഒരു മോപ്പിംഗ് പ്ലേറ്റ് നിങ്ങൾ ഈ റോബോയിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ റോബോ വാക്യൂം ഡ്രൈ വാക്യൂം ചെയ്യും, അതിനോടൊപ്പം തന്നെ മോപ്പിങ് ചെയ്തു തരും. ക്ലീനിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. സോ ഓട്സിൻ്റെ പൊടി പിന്നെ ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ അത് വലിച്ചെടുക്കുന്നുണ്ട്. അതേ രീതിയിൽ ലിക്വിഡ് അല്ലെങ്കിൽ കോഫി എന്തെങ്കിലും കടുപ്പുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ ഇത് മോപ്പ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ രണ്ട് ഫംഗ്ഷൻസ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടും ഇത് ഒരുമിച്ച് ചെയ്തോളൂ. പിന്നെ ഓരോ ക്ലീനിങ് സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഡസ്റ്റ് പാൻ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ഈ റോബോ ഐവാക്കിൽ ആൻറ്റി ഫോൾ സെൻസേഴ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മേളത്ത് നിലയാണെങ്കിലും ടേബിൾ ആണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, വളരെ നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ താഴെ വീഴത്തില്ല ആ ഒരു നമ്മളുടെ ടേബിളിൻ്റെ സൈസൊക്കെ അനുസരിച്ച് ഇത് ക്ലീൻ ചെയ്തോളും. പിന്നെ മൾട്ടിപ്പിൾ സർഫേസ് സപ്പോർട്ടും വരുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലോറ് കാർപ്പറ്റ് ആണെങ്കിൽ കാർപ്പറ്റ് ക്ലീൻ ചെയ്യാം, വുഡ് ആണെങ്കിൽ വുഡും ക്ലീൻ ചെയ്യാൻ പറ്റും, മാർബിൾ ടൈൽസ് ആണെങ്കിൽ അതും വളരെ ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്യാനുണ്ട്. സോ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോർ പാറ്റേൺ എങ്ങനെയാണെങ്കിലും ഇത് വെച്ച് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ടിൽ ക്ലോക്കിൻ്റെ ഫീച്ചർ ഉണ്ട്. സോ കറക്റ്റ് ടൈം കാണിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി, അതായത് ഫോർ എക്സാമ്പിൾ രാവിലെ 4 മണിയാണെങ്കിൽ 5 മണിയാണെങ്കിലും നിങ്ങളത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റോബോ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഡോക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എല്ലാം ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് ആ ഡോക്കിംഗ് സ്റ്റേഷനിലേക്ക് പൊക്കോളും. ഇതിൽ സ്മാർട്ട് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റൂമിൽ ചട്ടി അല്ലെങ്കിൽ ഫർണിച്ചർ അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇത് അതിൽ തട്ടാതെ മുട്ടാതെ സൈഡ് വഴി ഇങ്ങനെ കറങ്ങി പൊക്കോളും. സോ യുറേക്ക ഫോർബ്സ് എന്ന ബ്രാൻഡ് പറയുന്നതനുസരിച്ച് അവരുടെ മെയിൻ ഉദ്ദേശമാണ് മേക്ക് ടൈം ഫോർ തിങ്സ് യു ലവ്, അതായത് നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടുപിടിക്കുക. സോ ഈ തൂത്തും തുടപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ സമയം നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും, അതായത് ബുക്ക് റീഡിംഗ് ആവാം. സോ നിങ്ങൾക്ക് വായനാശീലമുണ്ടെങ്കിൽ ഈ ഒരു റോബോ നിങ്ങളുടെ തറ തുടക്കലും തൂക്കലൊക്കെ ഇത് ചെയ്തോളും. നിങ്ങൾക്ക് ആ സമയം കൊണ്ട് ബുക്ക് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ സിനിമ കാണാം, ഗെയിം കളിക്കാം, വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഉറങ്ങാം, റെസ്റ്റ് എടുക്കാം. സോ ഒരു റോബോ വാക്യൂം ക്ലീനറിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെയാണ്, അതായത് നമ്മുടെ ഒരു മിനിമം ഇൻ്റർവെൻഷൻ, നമ്മുടെ സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ തറ തുടക്കുകയോ തൂക്കലൊക്കെ ഇത് ചെയ്തോളും. സോ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും യുറേക്ക ഫോർബ്സിൻ്റെ റോബോ ഐവാക്ക്. നിങ്ങൾ ആ ഒരു ഓട്ടോ മോഡ് ഇട്ട് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ക്ലീനിങ് ഒക്കെ ഇത് ചെയ്തോളും. നല്ല രീതിയിൽ തന്നെ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്, നോ ഇഷ്യൂസ്. പിന്നെ അതിനോടൊപ്പം തന്നെ ചില എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്, അതായത് 1 ഇയർ വാറൻറ്റി ഉണ്ട്. സോ 1 ഇയർ വാറൻറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പ്ലസ് 30 ഡേയ്സിൻ്റെ മണി ബാക്ക് ഗ്യാരൻറ്റി വരുന്നുണ്ട്. അതായത് ഒരു മാസം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കിത് തിരിച്ചു കൊടുത്തിട്ട് പൈസ തിരിച്ച് വാങ്ങാം. ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ യുറേക്ക ഫോർബ്സ് ഇതിൻ്റെ ഫ്രീ ഡെമോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ വീട്ടിൽ വന്നതെല്ലാം കാണിച്ചുതരും, ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്കിത് ഇമ്പ്രസീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. സോ ഡെമോ ഓപ്ഷൻ, ഫ്രീ ഡെമോ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് ആഫ്റ്റർ സെയിൽ സർവീസിൻ്റെ ഓപ്ഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് ഇവരുടെ വെബ്സൈറ്റിൽ കയറി ആ ഫോൺ നമ്പർ വിളിച്ച് നിങ്ങളുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ആൾക്കാർ വന്ന് ആ സർവീസ് ചെയ്തോളും. ഈ റോബോ വാക്യൂം ക്ലീനറിൻ്റെ പ്രൈസ് ആണ് 17,999, അതായത് ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ പ്രൈസിലാണ് ഇത് വരുന്നത്. നോർമലി ഒരുപാട് വില കൂടിയ റോബോ വാക്യൂം ക്ലീനേഴ്സൊക്കെ ഓൺലൈൻ ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ബഡ്ജറ്റ് സെഗ്മെൻ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. സോ ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇനിയും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ആ ഫ്രീ ഡെമോ ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്, വെബ്സൈറ്റിൻ്റെ ലിങ്കും പ്രൊഡക്റ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഓക്കെ, സോ ബാക്കി നിങ്ങളുടെ ഒരു അഭിപ്രായം, ഈ ഒരു ഐവാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.